നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സി എം രവീന്ദ്രൻ ആശുപത്രിയിൽ വിശ്രമിക്കട്ടെ. പ്രായമായി, അദ്ദേഹത്തിന് കുറച്ച് വിശ്രമം ആവശ്യമാണ്. ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴാണ് വിശ്രമിക്കുന്നത്? ഒരുപാട് പരിശ്രമം നടത്തി, ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ ഭാര്യയുടെ പേരിലെ മണ്ണുമാന്തി യന്ത്രവും മണിക്കൂറിന് 2500 രൂപ വെച്ച് ഇങ്ങനെ അക്കൗണ്ടിലൊക്കെ നിക്ഷേപിച്ചതല്ലേ? നല്ല റിസ്ക്കുണ്ട്, നല്ല എഫർട്ടുണ്ട്. ആരെയെല്ലാം കണ്ണു വെട്ടിച്ച് എന്തെല്ലാം നടത്തണം. ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്, പക്ഷേ അത് മാറിക്കോളും. അത് ഈ ആപേക്ഷികമാണെന്നേ. എൻഫോഴ്സ്മെൻറ്റൊക്കെ ഇനി എത്ര നാൾ കേരളത്തിൽ നിൽക്കും? അവർ വന്ന പാടെ അങ്ങ് പോകും. തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഭയമാണ് അവർക്ക് ഉള്ള ഒരേ ഒരു വഴി. നമ്മൾ ഭയപ്പെടുകയേ ചെയ്യരുത്. എന്ത് ചോദിച്ചാലും സ്പഷ്ടമായിട്ടുള്ള ഉത്തരങ്ങൾ പറയണം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മണ്ണുമാന്തി യന്ത്രം ഭാര്യയുടെ പേരിൽ വാങ്ങിക്കുന്നതും കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിലും എന്ത് തെറ്റിരിക്കുന്നു? ഭാര്യയ്ക്കല്ലല്ലോ ഗവൺമെൻറ് ജോലി, എനിക്കല്ലേ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ പോരെ? അതിലൊക്കെ എന്തിരിക്കുന്നു? സി എം രവീന്ദ്രൻ ഇങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ വിശ്രമമാണ് അദ്ദേഹത്തിന്. അതായത് ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് കേരളം വിടുമോ, അന്ന് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാവും. ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സാന്നിധ്യമാണ് ഈ പറയുന്ന രവീന്ദ്രൻ്റെ ശ്വാസം മുട്ടലും രക്തത്തിൽ ഓക്സിജൻ കുറയുന്നതും ഈ സ്കാനിങ്ങും അതും ഇതും ഒക്കെ വരുന്നത്. കൊറോണ ചിലപ്പോൾ ബ്രെയിനിലൊക്കെ കയറിപ്പോവും. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നേ. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ എല്ലാത്തിനും കാരണം ഈ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റാണ്. ഇവർ ഒരു ഭയങ്കര മാരണമായി വന്നിരിക്കുകയാണ് രവീന്ദ്രൻ്റെ സ്വകാര്യ ജീവിതത്തിലും ഒക്കെ. അദ്ദേഹത്തിന് മാത്രമല്ല, സ്പീക്കർക്കും ഒക്കെ വലിയ തലവേദനയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ നാറ്റിക്കുന്നത്, അത് ഇനി അപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ നിൽക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പൊല്ലാപ്പുണ്ടാക്കി ആകെ വന്ന് എന്തിനാണ് സ്വർണം തട്ടിപ്പ് അന്വേഷിക്കാൻ? ഇങ്ങനെ അന്വേഷിച്ച് തുരന്ന് എന്തെല്ലാം തുരന്ന് കയറണം. ഇതാണ് ഈ മനുഷ്യൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം തുരക്കണം, എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. രവീന്ദ്രൻ സൗമാന്യമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞില്ലേ? പോരെ, ഒരു മന്ത്രിയല്ലേ പറഞ്ഞത്? നിങ്ങൾ വിശ്വസിക്കേ? ജനകീയനായൊരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം വളരെ ക്ലീൻച്ച് കറപ്റ്റഡ് അല്ലാത്തൊരു സത്യസന്ധനായ നേതാവ്. ഇത് കൂടുതൽ എന്ത് തെളിവ് വേണം? എന്നിട്ടും ഒന്നും കേൾക്കുന്നില്ല. എൻഫോഴ്സ്മെൻ്റ് ഇങ്ങനെ പരതി നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റും വട്ടവിട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോൾ പൊക്കാം അല്ലെങ്കിൽ എപ്പോൾ അന്വേഷണം നടത്താമെന്നൊക്കെ പറഞ്ഞ് മൂന്നാമത് നോട്ടീസ് അയച്ചു. അതൊന്നും നോ കമൻസ്. ഇനിയും നോട്ടീസ് അയക്കും, നോ കമൻസ്. ഓ, എത്ര തവണ നോട്ടീസ് അയച്ചാലും പേടിക്കേണ്ടെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. 30, 40, 50, 100 എത്ര തവണ നോട്ടീസ് അയക്കട്ടെ, ഹാജര സഹകരിക്കാതിരുന്നാൽ പോരെ അന്വേഷണത്തിൻ്റെ അടുത്ത്? കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. എന്തോ അവരെന്തോ തല്ലു, അവരെന്തോ അടിക്കുമോ, എന്തോ മൂന്നാം മുറ പ്രയോഗിക്കുമോ, അതൊന്നും പറ്റൂല. സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ്, പാർട്ടി നിയമനമാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാന്നാ വിചാരം? ഒന്നും നടക്കൂല. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ഈ വിശ്രമം ഉണ്ടല്ലോ, അതിങ്ങനെ അനന്തമായി നീളുകയൊന്നുമില്ലല്ലോ. എപ്പോഴെങ്കിലും തീരൂലേ? കുറച്ച് നാൾ കഴിയുമ്പോഴെങ്കിലും, ഒരു 2-3 മാസം കഴിയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാവുമല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും മാറാൻ രോഗം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരീക്ഷണശാലയിൽ അവർ അതിൻ്റെയും കൂടെ മരുന്ന് കണ്ടുപിടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ്. എന്തായാലും മരുന്നും കൊണ്ട് തന്നെയായിരിക്കും അവർ വന്നത്. ആ മരുന്ന് പ്രയോഗിച്ചിട്ട് അവർ പോവുകയേ ഉള്ളൂ. അവരങ്ങനെ പാതി വഴിക്ക് നിർത്തിയിട്ട് പോകുന്നൊരു പരിപാടിയൊന്നും അവർക്കില്ല. അവർ ഭയങ്കര ഊർജ്ജസ്വലരായ ഒരു കൂട്ടം ആളുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കൊച്ചി ഹാജരാകാനാണ് പറയുന്നത്, തിരുവനന്തപുരത്ത് കക്ഷിയുണ്ട്. ഇനിയിപ്പോൾ അവർ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. കൂടിപ്പോയാൽ എന്ത് ചെയ്യും? വീണ്ടും അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യാൻ പറ്റിയ തെളിവുകളുമല്ലോ ഉണ്ടോ? ഇനിയും അന്വേഷണം വരുമ്പോഴേ എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയക്കുമ്പം അത്യാസന്ന നിലയിലാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ? മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു ഇതങ്ങ് അയച്ചാൽ പോരെ? എന്താണ് അത്യാസന്ന നിലയിലാണ് അല്ലെങ്കിൽ ICU ഒരു രീതിയിലും പറ്റൂല. അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ശ്രമമേ വേണ്ട. അതിശക്തമായിട്ടുള്ള ഒരു സഹായം ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. ഇതൊക്കെ ശരിയാണോ എന്തോ? എന്തായാലും ആരോഗ്യവകുപ്പിനെയും കൂടെ അറ്റാക്ക് ചെയ്യാൻ കിട്ടിയ അവസരം പ്രതിപക്ഷം നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, മുല്ലപ്പള്ളി പറഞ്ഞില്ലേ, കോവിഡ് റാണി, നിപ്പ, രാജകുമാരി, അതേ ശൈലജ ടീച്ചറെ തന്നെ ഇപ്പോൾ ആക്രമിക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടിയാണ്. നിങ്ങൾ ആരോഗ്യവകുപ്പും കൂടെ അറിഞ്ഞിട്ടാണ് ഈ രവീന്ദ്രൻ എല്ലാ ഒത്താശയും ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ചുമ്മാ നാണക്കേട് വരുത്തണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. ശരിക്കും സഹായം ചെയ്യുന്നുണ്ടല്ലേ രവീന്ദ്രന്? സഹായം ചെയ്യാതിരുന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. അനന്തമായിട്ടാണ് അസുഖം നീണ്ടു പോകുന്നതെങ്കിൽ ചികിത്സയ്ക്ക് മരുന്നുമായിട്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് വരും.